അവൻ ഗോൾ ഹൗസ് ഓൾ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. വർഗീയതയും വിഘടനവാദവും വളർത്തുന്ന ശക്തികളെ മതേതര മൂല്യങ്ങളും ഭരണഘടനാ സങ്കല്പങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെറുത്തു തോൽപ്പിക്കണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. കണ്ടോന്താറിൽ അഡ്വക്കേറ്റ് പി വി ലോഹിതാക്ഷൻ ചരമവാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാടായി പഞ്ചായത്തിലെ റെയിൽവേ സ്റ്റേഷൻ റോഡരികിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. ദിനംപ്രതി ചാക്കുകണക്കിന് മാലിന്യങ്ങളാണ് പല പ്രദേശങ്ങളിലും തള്ളിയിരിക്കുന്നത്. മാലിന്യം തള്ളുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ഉൾപ്പെടെ ദുരിതമാകുന്നു. പയ്യന്നൂർ കോളേജിൽ ജൂനിയർ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചതായി പരാതി. സംഭവത്തിൽ 10 സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസ്. മർദ്ദനമേറ്റത് കോളേജിലെ 3-ാം സെമസ്റ്റർ വിദ്യാർത്ഥി ആൽവിൻ മെറീഷ് ഫെർണാണ്ടസിന്. മാത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ അഭാവം കാരണം ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുന്നു. പനി പടർന്നു പിടിക്കുമ്പോൾ ഞായറാഴ്ചയുടെ ഡോക്ടർ ഇല്ലാത്തത് രോഗികളെ തെല്ലൊന്നുമല്ല കഷ്ടത്തിലാക്കുന്നത്. വാർത്തകൾ വിശദമായി. വർഗീയതയും വിഘടനവാദവും വളർത്തുന്ന ശക്തികളെ മതേതര മൂല്യങ്ങളും ഭരണഘടനാ സങ്കല്പങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെറുത്തു തോൽപ്പിക്കണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. കണ്ടോന്താറിൽ അഡ്വക്കേറ്റ് പി വി ലോഹിതാക്ഷൻ ചരമവാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ രാജ്യത്ത് വർഗീയതയും വിഘടനവാദവും വളർത്തുന്ന ശക്തികളെ മതേതര മൂല്യങ്ങളും ഭരണഘടനാ സങ്കല്പങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെറുത്തു തോൽപ്പിക്കണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. ഒരു അനുഭവമായി നമ്മോടൊപ്പം നിൽക്കുക. ഒരു യുവാവിന്, ഒരു യുവ അഭിഭാഷകന്, രാഷ്ട്രീയ നേതാവിന്, സഹകാരിക്ക് എങ്ങനെയെല്ലാം മാതൃകയായിരിക്കും സർവ്വപൗരന്മാർക്കും നാട്ടുകാർക്കും, അതിൻ്റെ ഒരു ആവിഷ്കാര സൗന്ദര്യമായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ലോകിതാക്ഷൻ. കോൺഗ്രസ് എസ് നേതാവും പ്രമുഖ അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് പി വി ലോഹിതാക്ഷന്റെ 16-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ചേർന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ടോത്താർ ഇടമന്ന യു പി സ്കൂളിൽ ചേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ ടി രാജൻ അധ്യക്ഷത വഹിച്ചു. കെ കെ ജയപ്രകാശ്, കെ വി മനോജ്കുമാർ, കെ വി ദേവദാസ്, പി ജയൻ, അഷ്റഫ് പിലാത്ര, പി പ്രഭാകരൻ, വി വി സുലോചന, എം പി ബാലകൃഷ്ണൻ, പി ശ്രീകല ടീച്ചർ, കെ ദാമോദര പുതുവാൾ, കെ വി ഗിരീഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മാടായി പഞ്ചായത്തിലെ റെയിൽവേ സ്റ്റേഷൻ റോഡരികിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. ദിനംപ്രതി ചാക്കുകണക്കിന് മാലിന്യങ്ങളാണ് പല പ്രദേശങ്ങളിലും തള്ളിയിരിക്കുന്നത്. ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിനിന്റെ പശ്ചാത്തലത്തിൽ കാണുന്ന ഈ കാഴ്ച അത്ര സുഖമുള്ളതല്ല. അങ്ങ് തലസ്ഥാനത്ത് റെയിൽവേയുടെ അധീനതയിലുള്ള ഒരു മാലിന്യത്തോട്ടിൽ ശുചീകരണ തൊഴിലാളിയായ ഒരു മധ്യവയസ്കനെ കാണാതായി ദിവസമൊന്ന് പിന്നിടുമ്പോഴും ഇങ്ങത്തേക്കുള്ള പഴയങ്ങാടിയിലെ ഈ ചെറിയ റെയിൽവേ സ്റ്റേഷനിലെയും വിഷയം മാലിന്യം തന്നെയാണ്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ചാക്കുകണക്കിന് മാലിന്യങ്ങളാണ് റെയിൽവേ സ്റ്റേഷൻ റോഡരികിൽ തള്ളിയിരിക്കുന്നത്. മാലിന്യം തള്ളുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ദുരിതമാവുകയാണ്. മഴക്കാലത്ത് പകർച്ചവ്യാധികൾ ഉൾപ്പെടെ വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് മാലിന്യങ്ങൾ ഇവിടെ കുന്നുകൂടുന്നത്. പലയിടത്തും വെള്ളക്കെട്ടുമുണ്ട്. ഈ പരിസരത്തും ചാക്കുകണക്കിന് മാലിന്യങ്ങളാണ് തള്ളിയിട്ടുള്ളത്. മഴ ശക്തമാകുന്നതോടെ ഇവിടെയുള്ള മലിനജലം കിണറുകളിലേക്കും മറ്റും ഒഴുകിപ്പോകാനുള്ള സാധ്യതയുമുണ്ട്. ദുർഗന്ധം കാരണം റെയിൽവേ സ്റ്റേഷൻ റോഡരികിലൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയുമാണ്. മാലിന്യം നീക്കം ചെയ്യാനോ മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കാനോ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ ഇടപെടേണ്ടതുണ്ട്. വേസ്റ്റ് ഇട്ടത് കഴിഞ്ഞ 2 ആഴ്ച മുന്നേ
ഇവിടെ ഒരു ശുചിത്വമായിട്ട് പഞ്ചായത്തിൻ്റെ ഒരു കാര്യങ്ങളായിട്ട് കുറച്ച് ആൾക്ക് വനിതകളായിട്ടും കുറച്ച് മെമ്പർമാരെല്ലായിട്ടും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ വന്ന് അവർ ശുചീകരിക്കാൻ നമ്മളോടെല്ലാം തയ്യാറെടുക്കണം, നിങ്ങൾ നമ്മളെ കൂട്ടത്തിൽ കൂടണമെന്നെല്ലാം പറഞ്ഞ് നമ്മളായിക്കോട്ട് നമ്മൾ വേണ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് അവരെ കാത്തു നിന്ന് അവർ 10-30 ആളുകളും ഉണ്ടായിരുന്നു വനിതകളായിട്ടും, പിന്നെ കുറച്ച് പാർട്ടിപരമായിട്ട് കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു. ഈ വന്ന് നമ്മളിവിടെ ഏകദേശം 21 നമ്മൾ ഓട്ടോ തൊഴിലാളികൾ ഇവിടെ നിന്നിട്ട് അവർ വന്ന വനിതകൾ കുറച്ച് 10 അങ്ങോട്ട് പോയി, 10 ഇങ്ങോട്ടേക്കും പോയി. അവരെങ്ങോട്ട് എന്താണെന്ന് നമ്മളോട് പറഞ്ഞ് നമ്മളോട് സഹകരിക്കണം. അതിനുശേഷം പിന്നെ അവരാരും ഇവിടെ കണ്ടിട്ടില്ല. അവർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വന്നവരാണ് ഇവിടുത്തെ. വളരെ മോശമായിട്ട് ഒഴുകിയിരുന്ന വെള്ളം, ആ വെള്ളത്തിൽ ഇവർ ഫുട്ബോൾ ആ വെള്ളത്തിൽ ഒഴുകിയേ നിൽക്കുന്നതല്ലോ. അങ്ങനത്തെ ഉള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളിവിടെ അനുഭവിക്കുന്നുണ്ട്. നമ്മളെ കുറച്ച് ബുദ്ധിമുട്ട് മറ്റുള്ള സ്റ്റാൻഡേർഡിലെ ഡ്രൈവർമാർക്കില്ല വാസ്തവത്തിൽ. കാരണം വെച്ചാൽ നമ്മളിവിടെ മറ്റുള്ളവരെ മറ്റു നമ്മൾ പണിയെടുക്കാൻ വന്നതിന് മറ്റു മനുഷ്യന്മാർ മറ്റുള്ളവരെ വരെ പേടിച്ചിരിക്കേണ്ട അവസ്ഥയാണ്. മാലിന്യ പ്രശ്നം ഗുരുതരമായ രീതിയിൽ സമൂഹ ജീവിതത്തെ ബാധിക്കുമ്പോൾ മാലിന്യം വലിച്ചെറിയുക എന്നത് വിനോദവും മനോഭാവവുമാക്കി മാറ്റുന്നവർ ഈ പ്രവണത ഒരു രോഗമായി കരുതി സ്വയം ചികിത്സ നടത്തിയേ തീരൂ. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ കോളേജിൽ ജൂനിയർ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചതായി പരാതി. സംഭവത്തിൽ 10 സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു. കോളേജിലെ 3 സെമസ്റ്റർ വിദ്യാർത്ഥിയും ബോഡി ബിൽഡിംഗ് ദേശീയ താരവുമായ മാടായി നീരൊഴുക്കും ചാലിലെ ആൽവിൻ മെറിഷ് ഫെർണാണ്ടസിനാണ് മർദ്ദനമേറ്റത്. പയ്യന്നൂർ കോളേജിലെ 3 സെമസ്റ്റർ വിദ്യാർത്ഥിയും ബോഡി ബിൽഡിംഗിൽ ദേശീയ താരവുമായ മാടായി നീരൊഴുക്കും ചാലിലെ ആൽവിൻ മെറിഷ് ഫെർണാണ്ടസിനാണ് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റത്. കോളേജ് സ്റ്റോർ റൂമിൽ വെച്ച് മർദ്ദനമേറ്റതായാണ് ആൽവിൻ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. 2 സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞ ശേഷം വ്യാഴാഴ്ച കോളേജിലെത്തിയ ആൽവിനെ സ്റ്റോർ റൂമിലെത്തിച്ച് സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു അത്രേ. സംഭവത്തിൽ 10 സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു. അവസാന വർഷ വിദ്യാർത്ഥികളായ അർജുൻ, ആദിഷ്, സൗരവ്, വിശാൽ എന്നിവർക്കും കണ്ടാലറിയാവുന്ന 6 പേർക്കുമെതിരെയാണ് കേസ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ അഭാവം കാരണം ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുന്നു. പനി പടർന്നു പിടിക്കുമ്പോൾ ഞായറാഴ്ച ഇവിടെ ഡോക്ടറില്ലാത്തത് രോഗികളെ തെല്ലുന്നുമല്ല കഷ്ടത്തിലാക്കിയത്. പനി പടർന്നു പിടിക്കുമ്പോൾ മാത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ അഭാവം ചികിത്സ തേടിയെത്തുന്നവരെ തെല്ലുന്നുമല്ല വലയ്ക്കുന്നത്. ഞായറാഴ്ച ആശുപത്രി അടച്ചിട്ട പ്രതീതിയായിരുന്നു. നിരവധി രോഗികളാണ് ആശുപത്രിയിലെത്തി മടങ്ങിപ്പോയത്. സാധാരണക്കാരന് രോഗം വരുമ്പോൾ ആശ്രയിക്കാവുന്ന ആതുരാലയത്തിന്റെ വർത്തമാന കാലാവസ്ഥ അത്ര നല്ലതല്ല. ചില ദിവസങ്ങളിൽ മാത്രമേ ഉച്ചകഴിഞ്ഞ് ഡോക്ടർ ഉണ്ടാകാറുള്ളൂ. ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയുള്ള പ്രവർത്തനത്തിന് 4 ഡോക്ടർമാർ വേണം. നിലവിൽ ഇവിടെ 2 ഡോക്ടർമാരേ ഉള്ളൂ. മാസത്തിൽ 3 ദിവസം പുറത്തുള്ള ഉപകേന്ദ്രങ്ങളിൽ കുത്തിവയ്പ്പിന് പോകേണ്ടവരും ഈ ഡോക്ടർമാരിൽ ഒരാളാണ്. 3 പഞ്ചായത്തിലുള്ളവർ ഈ ആശുപത്രിയെയാണ് ആശ്രയിക്കുന്നത്. അരവഞ്ചാൽ, എരമം, വെളിച്ചംതോട്, ആലക്കാട്, സ്വാമിമുക്ക് തുടങ്ങി നിരവധി പ്രദേശങ്ങളിലുള്ളവർ ആശ്രയിക്കുന്ന ആശുപത്രിയാണിത്. അതിഥി തൊഴിലാളികളും ഈ ആശുപത്രിയെ ഏറെ ആശ്രയിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തി ഇവിടെ എത്തുന്ന രോഗികൾക്ക് ആശ്വാസം പകരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇവിടെ നല്ല കെട്ടിടമുണ്ട്, ECG സൗകര്യമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷേ ഞായറാഴ്ച ദിവസം ഇന്ന് ഡോക്ടറില്ല. ഒരുപാട് പേർ വിഷമിച്ചിരിക്കുകയാണ്. കാരണം അസുഖം വന്നിട്ട് വേറെ രക്ഷയില്ല, അടുത്തൊന്നും ആശുപത്രിയില്ല. ഇപ്പോൾ ഡോക്ടറെ കാണണമെങ്കിൽ, പാവപ്പെട്ട ഒരു ഡോക്ടറെ കാണണമെങ്കിൽ പയ്യന്നൂർ ഗവൺമെൻറ് ആശുപത്രിയെ ആശ്രയിക്കണം. അതുകൊണ്ട് അടിയന്തരമായും അധികത ഇടപെട്ടിട്ട് ഇവിടെ ഡോക്ടറെ ഈ ഞായറാഴ്ച ദിവസം ഡോക്ടറെ കൊണ്ടുവരണമെന്നാണ് പറയാനുള്ളത്. വയലേലകളിൽ ഞാറ്റുപാട്ടുകൾ മുഴക്കി മഴപ്പൊലിമ സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് CDSന്റെ നേതൃത്വത്തിൽ ബീരിച്ചേരി ഇട്ടമ്മൽ പാടശേഖരത്തിൽ നടന്ന മഴപ്പൊലിമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. തരിശുഭൂമി കൃഷിയോഗ്യമാക്കുക, ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക, യുവതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുക, ജില്ലയുടെ കാർഷിക സംസ്കൃതി വീണ്ടെടുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ കുടുംബശ്രീ ജില്ലാ മിഷൻ ആവിഷ്കരിച്ച കാർഷിക പുനരാവിഷ്കരണ പരിപാടിയാണ് മഴക്കാലത്ത് കൃഷി ഉത്സവമാക്കുന്ന മഴപ്പൊലിമ. ഉദ്ഘാടന ചടങ്ങിൽ ചെയർപേഴ്സൺ M. മാലതി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, ബ്ലോക്ക് മെമ്പർമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മടിക്കയിലെ മ്യൂസിക്കൽ ബാൻഡ് അവതരിപ്പിച്ച നാടൻപാട്ട്, വിവിധ നാടൻ കളികൾ, ഡാൻസ് എന്നിവയും നടന്നു. പൂട്ടിയിട്ട വീട്ടിൽ കള്ളൻ കയറി. പേരളത്തെ റിട്ടയർഡ് അധ്യാപകൻ KT ഗോവിന്ദന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് കള്ളൻ കയറിയത്. പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി.
ഭാര്യ ജോലി ചെയ്യുന്ന ഇരിക്കൂറിലേക്ക് ചൊവ്വാഴ്ചയാണ് ഗോവിന്ദൻ പോയത്. ഇന്നലെ മടങ്ങിയെത്തിയപ്പോഴാണ് വീടിന്റെ വരാന്തയിലെ ഗ്രിൽസിന്റെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടത്. അലമാരയിലെ വസ്ത്രങ്ങളും രേഖകളും ഭാര്യ വലിച്ചു പുറത്തിട്ടു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീട്ടിൽ പണവും ആഭരണങ്ങളും സൂക്ഷിച്ചിരുന്നില്ല. ഫ്രിഡ്ജിലെ വെള്ളവും മേശപ്പുറത്തെ ബിസ്ക്കറ്റും കഴിച്ചാണ് കള്ളൻ മടങ്ങിയത്. ചൊവ്വാഴ്ച രാവിലെ ഞാൻ ഇവിടെ നിന്ന് ഇരിക്കൂറേക്ക് പോയതായിരുന്നു. ഇന്ന് രാവിലെ 11:30 ആ സമയത്ത് ഇവിടെ എത്തുമ്പോഴേക്കും പുറത്തെ സിറ്റ് ഔട്ടിൻ്റെ ഗ്രിൽസ് ഞാൻ ഉള്ളിൽ നിന്ന് കൂട്ടിയിട്ടാണ് പോയത്. ആ ഗ്രിൽസിൻ്റെ പൂട്ട് കാണുന്നില്ല. അത് കട്ട് ചെയ്തിട്ട് ആരോ കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് ചെറിയ സംശയം വന്നു, ഇതിനുള്ള ആൾ കയറിയിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ അളിയനെ വിളിച്ച് അളിയൻ വന്നു കയറാവും. രണ്ടാമത് ഒറ്റക്ക് കയറാൻ അത്ര എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ രണ്ടാമത് രണ്ടാളും കൂടി നോക്കുമ്പോഴേക്ക് കംപ്ലീറ്റ് വീട് മുഴുവൻ എല്ലാ ഷെൽഫിലെത്തിയും സാധനങ്ങൾ മുഴുവൻ ബാഗും ഡ്രസ്സും സർട്ടിഫിക്കറ്റും ഡോക്യുമെന്റ്സും എല്ലാം വലിച്ചു നേരത്തി. പാപ്പാരട്ടയിലെ വി വി ബുഷറയുടെ വീട്ടിലും കഴിഞ്ഞ ദിവസം രാത്രി കള്ളൻ കയറാൻ ശ്രമിച്ചു. അയൽവാസികൾ അറിഞ്ഞതോടെ കള്ളൻ രക്ഷപ്പെടുകയായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പഴയങ്ങാടി ചെങ്ങൽ റോഡരികിലെ തോടിന് സമീപത്ത് മാലിന്യം തള്ളിയ ടിപ്പർ ലോറി നാട്ടുകാർ ചേർന്ന് പിടികൂടി. പഴയങ്ങാടി പോലീസും 7 പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തിയും മാലിന്യം തള്ളിയവരെ കൊണ്ട് തന്നെ തിരിച്ചെടുക്കാനുള്ള നടപടി സ്വീകരിച്ചു. പഴയങ്ങാടി ചെങ്ങൽ റോഡരികിലെ തോടിൽ വിവിധ കടകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ തള്ളിയവരെ ടിപ്പർ ലോറി സഹിതമാണ് നാട്ടുകാർ പിടികൂടിയത്. ലോറിയുടെ ടയർ ചെളിയിൽ താഴ്ന്നു പോയതിനാലാണ് സംഭവം ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കടയിൽ നിന്നുള്ള ചെരുപ്പ്, ഷൂ, തുണികൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കുപ്പിച്ചില്ലുകൾ ഉൾപ്പെടെ ഇവിടെ തള്ളിയിട്ടുണ്ട്. തുടർന്ന് 7 പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ഉൾപ്പെടെ സ്ഥലത്തെത്തി. ഒപ്പം പഴയങ്ങാടി പോലീസും സ്ഥലത്തെത്തി മാലിന്യം തള്ളിയവരോട് തന്നെ തിരിച്ചെടുക്കാൻ നിർദ്ദേശം നൽകി. പഴയങ്ങാടി പുഴയിലേക്കെത്തുന്ന കൈത്തോടാണ് ചെങ്ങൽ കൈപ്പാട് തോട്. ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് മത്സ്യസമ്പത്തിനെ ഉൾപ്പെടെ സാരമായി ബാധിക്കും. പ്രദേശത്തെ പ്രധാന ജലസ്രോതസ്സാണ് ഈ കൈപ്പാട് തോടെന്നും തോടിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നിലപാടാണ് സ്വീകരിക്കുകയെന്നും പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പർ ജസീർ അഹമ്മദ് എന്നിവരും നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ഇന്ന് ഉച്ചക്ക് 11:30 ഇങ്ങനെ വണ്ടി ഇവിടെ താണിട്ട് ടിപ്പറുകൾ താണിട്ട് നമ്മുടെ നാട്ടുകാരനായ പിന്നെ നമ്മുടെ മനോജൻ്റെ മകൻ ആണ് അത് കാണുന്നത്. കണ്ട് ചോദ്യം ചെയ്യപ്പോന്ന് ഇത് വേസ്റ്റ് തട്ടാൻ ഇവിടെ വന്നെയാന്ന് മനസ്സിലാക്കുന്നത്. അപ്പാടൻ്റെ വണ്ടി തടഞ്ഞു, പിന്നീട് പോലീസിന് വിവരറിയിച്ചു, പഞ്ചായത്ത് അധികൃതർ വിവരറിയിച്ചു. നമ്മളുടെ ഇത് എത്തുമ്പോഴത്തേക്ക് വളരെ ഭീകരമാണ്. ഒരു യഥാർത്ഥത്തിൽ ഇത് കാണുമ്പോൾ തോന്നും ഒരു 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 മാലിന്യം, ഈ മാലിന്യം നീക്കാനുള്ള ഒരു മാഫിയയുടെ പ്രവർത്തനം അതിന് പിന്നിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടിപ്പറിൻ്റെ ഭാഗമായിട്ട് ഒന്നോ രണ്ടോ ട്രിപ്പല്ല, എത്രയോ ട്രിപ്പ് ഇവിടെ കൊണ്ട് തട്ടുക, അതും ഈ ഈ കടകളുടെ വേസ്റ്റ് മുഴുവൻ കൊണ്ട് തട്ടി. ഇന്നിപ്പോൾ മാലിന്യ ശേഖരണത്തിന് എല്ലാ പഞ്ചായത്തിലും ഇത്തരം സംവിധാനങ്ങളുണ്ട്. ഇത് ചെരുപ്പ് ശേഖരിക്കുന്നുണ്ട്, കുപ്പി ശേഖരിക്കുന്നുണ്ട്, പ്ലാസ്റ്റിക് ശേഖരിക്കുന്നുണ്ട്. പക്ഷേ ഇത് ബോധപൂർവമായി പൈസക്ക് ഓഫർ ചെയ്ത് കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൊണ്ട് തട്ടുന്നത് ഇത് കർശനമായ നടപടി വേണം. അത് പോലീസും പഞ്ചായത്ത് അധികൃതരും ചേർന്നുകൊണ്ട് വലിയ ഇനി ആവർത്തിക്കാത്ത രീതിയിലുള്ള നടപടി എടുക്കണം എന്നാണ് നമുക്ക് ആവശ്യപ്പെടാൻ. സമാനമായ രീതിയിൽ മുൻപും ഇത്തരത്തിൽ മാലിന്യം തള്ളിയിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഇവർക്കെതിരെ ശക്തമായ നടപടി തന്നെ എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. റോട്ടറി പയ്യന്നൂർ സെന്ററിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. മുൻ ജില്ലാ ഗവർണർ രാജേഷ് സുഭാഷ് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. റോട്ടറി പയ്യന്നൂർ സെൻട്രലിന്റെ 2024-25 വർഷത്തെ പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. പുതിയ പ്രസിഡന്റായി അഡ്വക്കേറ്റ് പ്രമോദ് ദിനുകാരനും സെക്രട്ടറിയായി അഡ്വക്കേറ്റ് സി വി പുരുഷോത്തമനും ട്രഷററായി ബിപിൻ പൊയിലൂരും സ്ഥാനമേറ്റു. ചടങ്ങിൽ സതീഷ് ബാബു എവി അധ്യക്ഷത വഹിച്ചു. റോട്ടറി മുൻ ജില്ലാ ഗവർണർ ശ്രീധരൻ നമ്പ്യാർ മുഖ്യാതിഥിയായും മുൻ ജില്ലാ ഗവർണർ രാജേഷ് സുഭാഷ് വിശിഷ്ടാതിഥിയായും പങ്കെടുത്തു. റോട്ടറി പയ്യന്നൂർ സെൻട്രൽ ഈ വർഷവും പൊതുജനങ്ങൾക്കും പ്രത്യേകിച്ച് താഴെക്കിടയിലുള്ളവർക്കും ഉപകാരപ്രദമായതും സാമൂഹ്യ നന്മയ്ക്ക് ഉതകുന്ന സേവന പ്രവർത്തനങ്ങളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. സ്ഥാനാരോഹണ ചടങ്ങിന് സതീഷ് ബാബു എ വി, പ്രമോദ് ദിനുകാരൻ, അജയൻ പി വി, അഡ്വക്കേറ്റ് സി വി പുരുഷോത്തമൻ, രമേശൻ മാപ്പിടിച്ചേരി, ബിപിൻ പൊയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ട്രേഡ് കസ്റ്റമേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ട്രേഡ് കസ്റ്റമേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആർക്കിടെക്ട് ആനന്ദ് പി മുഖ്യപ്രഭാഷണം നടത്തി. വിപണിയിൽ അനുദിനം കടന്നുവരുന്ന നൂതന പ്രവണതകൾ നാം അപ്പോൾ ഉൾക്കൊണ്ടാൽ മാത്രമേ
മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ആനന്ദ് പി പറഞ്ഞു. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് പി വി ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി, പി രമേശൻ, പി മുരളീധരൻ, എൻ വി കുഞ്ഞിരാമൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മുസ്ലിം ലീഗ് ചെറുതാഴം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയികൾക്കുള്ള ടോപ്പേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. പരിപാടി മുസ്ലിം ലീഗ് കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് എസ് കെ പി സക്കറിയ ഉദ്ഘാടനം ചെയ്തു. അതിൽ എന്ത് ബെനിഫിറ്റ് ഉണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ സെൽഫായിട്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം, നെക്സ്റ്റ് സൊസൈറ്റിക്ക് അത് ഉണ്ടാവണം. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കരുതുന്നത്. മറ്റൊന്ന് തന്നെ ക്ലാപ്പ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും കഴിയുന്നതല്ല. എന്നെ പോലെ ശുദ്ധമായ മനസ്സിലുള്ളവർക്ക് മാത്രമാണ് ക്ലാപ്പ് ചെയ്യാൻ പറ്റും. ഒരു നല്ല ക്ലാപ്പ് ചെയ്തേ. മുസ്ലിം ലീഗ് ചെറുതാഴം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി, പ്ലസ് ടു, നീറ്റ് ഉന്നത വിജയികൾക്കുള്ള ടോപ്പേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. ചടങ്ങിൽ ചെറുതാഴം പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി റസാഖ് എം പി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി ഇബ്രാഹിം മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. പ്രമുഖ ട്രെയിനർ അഷ്റഫ് മാസ്റ്റർ പെടേന മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി സൈനുൽ ആബിദ്ദീൻ, വനിതാ ലീഗ് കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി റഷീദ ഒടിയിൽ, മുസ്ലിം ലീഗ് കല്യാശ്ശേരി മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ശിഹാ ബാലക്കാട്, യൂത്ത് കോൺഗ്രസ് മാടായി ബ്ലോക്ക് സെക്രട്ടറി നിതിൻ കോക്കാട്, പ്രൊഫസർ വി എൻ മഹമ്മൂദ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വാർത്തകൾ തുടരുന്നു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി കാങ്കോൽ യൂണിറ്റ് കൺവെൻഷൻ കാങ്കോൽ ആൽബം ഓഡിറ്റോറിയത്തിൽ നടന്നു. അനുമോദനവും ആദരിക്കലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ നിർവഹിച്ചു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി കാങ്കോൽ യൂണിറ്റ് കൺവെൻഷൻ കാങ്കോൽ ആൽബം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. കൺവെൻഷൻ സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ സജീവൻ ഉദ്ഘാടനം ചെയ്തു. എസ് എസ് എൽ സി, പ്ലസ് ടു അനുമോദനവും ഡോക്ടർ ടി വി കുഞ്ഞിക്കണ്ണൻ, എ കരുണാകരൻ മാസ്റ്റർ, പി വി നളിനി എന്നിവരെ ആദരിക്കലും പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ നിർവഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി കെ വി രതീഷ്, പ്രസിഡന്റ് കെ വി മുരളീധരൻ, ഏരിയ സെക്രട്ടറി കെ സി രവീന്ദ്രൻ, ജിഷ ടി വി, ശ്രുതി ടി, പി വി കരുണാകരൻ എന്നിവർ സംസാരിച്ചു. സ്പെഷ്യൽ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങൽ ഏരിയ സെക്രട്ടറി കെ സി രവീന്ദ്രനും, വ്യാപാരി മിത്ര വിശദീകരണം ജില്ലാ കമ്മിറ്റി അംഗം പി വി ഗോപിയും, വനിതാ വിംഗ് രൂപീകരണം വി വി ശോഭനയും നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. യൂത്ത് കോൺഗ്രസ് ചെറുകുന്ന് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങും സംഘടിപ്പിച്ചു. ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ചെറുകുന്ന് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി, പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങും സംഘടിപ്പിച്ചു. ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പുത്തൻപുരയിൽ രാഹുൽ അധ്യക്ഷത വഹിച്ചു. റെയ്ഗൻ ജോസ്, കാപ്പാടൻ ശശിധരൻ, ഷാജി കല്ലേൻ, കൃഷ്ണൻ കട്ടക്കുളം, ബേബി ആന്റണി, ആദർശ്, സ്മിത ഗ്രേഷ്യൻ, രാജൻ പാറയിൽ, ആഗ്നസ് സീനാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. എ എഫ് അജേഷാണ് പുതിയ മണ്ഡലം പ്രസിഡന്റ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള വ്യാപാരി വ്യവസായ സമിതി മാത്തൽ യൂണിറ്റും ശ്രീലക്ഷ്മി ആയുർവേദ പഞ്ചകർമ്മ സെന്റർ ആൻഡ് ഫാർമസിയും സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. കാങ്കോൽ ആലപ്പടമ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ പങ്കജാഷൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തീർച്ചയായും വ്യാപാര മേഖലയിൽ വ്യാപാരം നടത്തുന്നതിന് ഉപരിയായി ഇത്തരത്തിലുള്ള സംഘ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വന്ന വ്യാപാരി വ്യവസായ സമിതി മാർക്കിൽ വീട്ടിനെ ആദ്യമായി അഭിവാദം ചെയ്യാം. അതുപോലെ തീർച്ചയായും ഏറെ ഉചിതമായ ഒരു കാലഘട്ടത്തിലാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. എ അനിൽകുമാർ അധ്യക്ഷനായി, ഡോക്ടർ ആർ ബിന്ദു, പി രമേശൻ എന്നിവർ സംസാരിച്ചു. റിട്ടയേർഡ് ആയുഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി രമേശൻ, ഡോക്ടർ ആർ ബിന്ദു എന്നിവർ രോഗികളെ പരിശോധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പടന്നപ്പുറം റെഡ് സ്റ്റാർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ ഭാഗമായുള്ള ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കം കുറിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി പി ഷിജു നടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ ഭാഗമായുള്ള ചെണ്ടുമല്ലി കൃഷിയുടെ നടിയിൽ ഉദ്ഘാടനം പടന്നപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി പി ഷിജു നിർവഹിച്ചു. അമൽ ബാബു അധ്യക്ഷത വഹിച്ചു. എം വി ശകുന്തള, എ മാധവൻ, വി വി രവിമാസ്റ്റർ, എം രാജശ്രീ, ശൈലജ ബാബു, സിന്ധു രാമചന്ദ്രൻ, കെ വി ധനേഷ്, കെ വി ലക്ഷ്മണൻ, എം വി വിനോദ് കുമാർ, ശോഭിന ഷൈജു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
വർഗീയതയും വിഘടനവാദവും വളർത്തുന്ന ശക്തികളെ മതേതര മൂല്യങ്ങളും ഭരണഘടനാ സങ്കല്പങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെറുത്തു തോൽപ്പിക്കണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. കണ്ടോന്താറിൽ അഡ്വക്കേറ്റ് പി വി ലോഹിതാക്ഷൻ ചരമവാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാടായി പഞ്ചായത്തിലെ റെയിൽവേ സ്റ്റേഷൻ റോഡരികിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. ദിനംപ്രതി ചാക്കുകണക്കിന് മാലിന്യങ്ങളാണ് പല പ്രദേശങ്ങളിലും തള്ളിയിരിക്കുന്നത്. മാലിന്യം തള്ളുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ഉൾപ്പെടെ ദുരിതമാകുന്നു. പയ്യന്നൂർ കോളേജിൽ ജൂനിയർ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചതായി പരാതി. സംഭവത്തിൽ 10 സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസ്. മർദ്ദനമേറ്റത് കോളേജിലെ 3 സെമസ്റ്റർ വിദ്യാർത്ഥി ആൽവിൻ മെറീഷ് ഫെർണാണ്ടസിന്. മാത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ അഭാവം കാരണം ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുന്നു. പനി പടർന്നു പിടിക്കുമ്പോൾ ഞായറാഴ്ച ഇവിടെ ഡോക്ടറില്ലാത്തത് രോഗികളെ തെല്ലൊന്നുമല്ല കഷ്ടത്തിലാക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.